നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പില്ല. എന്നാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കർണാടക തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. സംസ്ഥാനത്ത് കാലവർഷ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ കേന്ദ്രവും അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകളാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് തെക്കൻ കേരളം അടക്കമുള്ള ചില പ്രദേശങ്ങൾക്ക് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ തീരദേശത്ത് കർശന നിർദ്ദേശമാണെന്ന് വിദഗ്ധർ പറയുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2024 ജൂൺ 29, 30, ജൂലൈ 1 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മഴ കുറയുന്നുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളക്കടവ് സ്റ്റേഷൻ, പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ സ്റ്റേഷൻ, തുമ്പമൺ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയെന്നും മുന്നറിയിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വടക്കൻ കേരളം തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. തെക്കൻ ഗുജറാത്തിന് മുകളിലും ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരള തീരത്തും തമിഴ്നാട് തീരത്തും 30/6/2024 രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരളത്തിൽ മാത്രമല്ല രാജ്യ തലസ്ഥാനത്തും ഇന്നലെ പെയ്തത് റെക്കോർഡ് മഴയാണ്. 88 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയധികം മഴ ഒരു ദിവസം പെയ്യുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റ ദിവസത്തെ മഴ ഒന്നിലധികം റെക്കോർഡുകളാണ് തകർത്തത്. വെള്ളിയാഴ്ച മാത്രം താപനിലയിൽ 5 ഡിഗ്രിയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. 35.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 32.5 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞത്. വരുന്ന വാരം ഡൽഹിയിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസിലേക്കും കുറഞ്ഞ താപനില 23 മുതൽ 25 ഡിഗ്രി സെൽഷ്യസിലേക്കും കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഡൽഹിയിലെത്തിയെന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും IMD അറിയിച്ചു. കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.